രാജീവ് രവി സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാൻ, വിനായകൻ, മണികണ്ഠൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച 2016 പുറത്തിറങ്ങിയ സിനിമയായിരുന്നു കമ്മട്ടിപ്പാടം. സിനിമയിലെ അഭിനേതാക്കൾക്കും കരിയറിൽ വലിയ ബ്രേക്ക് ത്രൂ നൽകാൻ കമ്മട്ടിപ്പാടത്തിന് കഴിഞ്ഞിരുന്നു. സിനിമയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച ഒരു നടനായിരുന്നു വിനായകന്റെ ചെറുപ്പകാലം അവതരിപ്പിച്ച പ്രവീൺ. പ്രവീണിൻ്റെതായി അവസാനമിറങ്ങിയ സിനിമയായ അഞ്ചക്കള്ളക്കോക്കാലിലെ പ്രകടനത്തിനും വലിയ രീതിയിലുള്ള പ്രേക്ഷക പ്രശംസ നടന് ലഭിച്ചിരുന്നു. ഇപ്പോൾ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായ തിരക്കഥാകൃത്തും എഴുത്തുകാരനുമായ നിഷാദ് കോയയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചിരിക്കുകയാണ് പ്രവീൺ. ആളുകളുടെ സിമ്പതി പിടിച്ചുപറ്റി വൈറലാകുന്ന വ്യക്തി എന്നാണ് പ്രവീൺ പോസ്റ്റിൽ പറഞ്ഞത്. മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ മോഷണമാണെന്നാരോപിച്ച് രംഗത്തെത്തിയ നിഷാദ് കോയയുടെ അവകാശവാദത്തിൽ വിവാദം തുടരുന്നതിനിടെയാണ് യുവതാരം ആരോപണം ഉന്നയിക്കുന്നത്. ഒരു സിനിമയ്ക്കായി തന്നെ നിഷാദ് കോയയും സംഘവും വിളിച്ചിരുന്നെന്നും പിന്നീട് പ്രതിഫലം പോലും തരാതെ തന്നെ പുറത്താക്കിയെന്നും തൻ്റെ ജീവിതത്തിൽ ഇത്രയും മാനിപ്പുലേറ്റീവും കള്ളനുമായ ഒരു വ്യക്തിയെ കണ്ടിട്ടില്ലെന്നുമാണ് പ്രവീൺ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്. തനിക്ക് എന്ത് വാല്യൂ ആണ് ഉള്ളതെന്ന് ചിത്രത്തിൻ്റെ നിർമ്മാതാവ് ചോദിച്ചെന്നും പ്രവീൺ പറഞ്ഞു. പ്രവീണിൻ്റെ പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: അടുത്ത ദിവസം ഷൂട്ട് തുടങ്ങുന്ന ഒരു സിനിമയുണ്ട്, അതിൻ്റെ അനുഭവം പങ്കുവെക്കുന്നു. ഇപ്പോൾ ആൾക്കാരുടെ സിമ്പതി പിടിച്ച് വൈറലായ ഒരു വ്യക്തിയാണ് മെയിൻ കഥാപാത്രം. പേര് നിഷാദ് കോയ. പിന്നെ എൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ച പുതിയൊരു നിർമ്മാതാവും, എന്തോ റഫീഖ് എന്നെങ്ങാണ്ടുമാണ് അയാളുടെ പേര്. രണ്ടുപേരും കൂടി കളിക്കുന്നത് ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ നെയിം വെച്ചുകൊണ്ട്. സംഭവം, ഞാൻ വെറും പൊട്ടനാണ്, അത്രയും വിവരമൊന്നുമില്ല, അത് സമ്മതിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇത്രയുമെങ്കിലും ചെയ്തില്ലെങ്കിൽ എങ്ങനെ ശരിയാവുക? കാരണം എന്നെ നിങ്ങളാണ് വിളിച്ചത്, അല്ലാണ്ട് ഞാൻ വലിഞ്ഞു കയറി വന്നതല്ല. പിന്നീട് നീണ്ട് നീണ്ട് അവസാനം മേൽപ്പറഞ്ഞ മെയിൻ കഥാപാത്രത്തിനോട്, അതായത് നിഷാദ് കോയയോട് കെഞ്ചി വരെ പറഞ്ഞു, ചേട്ടാ അറ്റ്ലീസ്റ്റ് വാടക അടയ്ക്കാനുള്ള പൈസയെങ്കിലും തരാൻ. വിളിച്ചതിൻ്റെ പിറ്റേന്ന് മുതൽ ഇപ്പോൾ തരും, അതെല്ലാം സെറ്റാണ്, ഇന്ന് വൈകിട്ട് നാളെ ഉച്ചയ്ക്ക് എന്ന നാടകവും. ഇതിൻ്റെ ഇടയിൽ യാതൊരു ബന്ധവുമില്ലാത്ത ആളുടെ പേരും പറഞ്ഞ് എന്നെ പുറത്താക്കുന്നു. അടുത്ത ദിവസം പിന്നെയും വിളിക്കുന്നു. വെറും മണ്ടനായ ഞാൻ പിന്നെയും കയറി തല വെച്ചു കൊടുക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഇന്നലെ ഞാൻ പിന്നെയും പുറത്താക്കപ്പെടുന്നു. മിസ്റ്റർ റൈറ്റർ, താങ്കൾ ലാസ്റ്റ് ഇൻ്റർവ്യൂവിൽ കിടന്ന് പറഞ്ഞ ഒരു കാര്യമില്ലേ, കഷ്ടപ്പാടിൻ്റെയും യാതനയുടെയും ഒക്കെ വെച്ച് കാച്ചിയ മറ്റേ ഡയലോഗ്, അതൊന്ന് കണ്ണാടി നോക്കി പറയുക. ഇത് താൻ തന്നെ രണ്ട് തവണ എനിക്ക് ഉറപ്പ് തന്നിട്ട് അത് പാലിക്കാതെ എന്നെ ആക്കിയതുകൊണ്ട് മാത്രമാണ്, വേറെ ഒന്നും കൊണ്ടല്ല. പിന്നെ ഇതുവരെയുള്ള ജീവിതത്തിൽ വെച്ച് ഇത്രയും മാനിപ്പുലേറ്റീവും കള്ളനുമായിട്ടുള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. അതിന് അവസരമുണ്ടാക്കി തന്നതിൽ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ വാല്യൂ ചോദിച്ച ചേട്ടനോട്, എൻ്റെ ആദ്യ പടം കമ്മട്ടിപ്പാടം, ശേഷം മരുഭൂമിയിലെ ആന, ദിവാഞ്ചിമൂല, തമ്പുരാൻ എഴുന്നള്ളി, ഇൻസൈഡ് മൈ ഹെഡ്, പോച്ചർ, അഞ്ചക്കള്ളക്കോക്കാൻ, തൽക്കാലം എനിക്ക് ഇത്രയും വാല്യൂ മതി, നീ തരാൻ നിൽക്കണ്ട. അപ്പോൾ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയും ഉണ്ടാവും, നല്ലൊരു സിനിമയാവട്ടെ. പിന്നെ ഈ സിനിമയിൽ ഭാഗമാവാൻ പോകുന്ന വാല്യൂ ഇല്ലാത്ത ബാക്കി അഭിനേതാക്കൾ അവസാനം കിട്ടും എന്ന് വിചാരിച്ച് ആത്മാർത്ഥതയുടെ നിറകുടം ആവണ്ട, അനുഭവിക്കും എന്ന് ശക്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് പ്രവീൺ തൻ്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഭീകരമായ ഡീഗ്രേഡിംഗ് നേരിടുന്ന സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. സിനിമയുടെ തലേ ദിവസം നാളെ ഇറങ്ങാൻ പോകുന്ന സിനിമയുടെ കഥ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടതിന് ശേഷമായിരുന്നു നിഷാദ് കോയ എന്ന പേര് എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. ഓർഡിനറി ഒഴികെ നിഷാദ് എഴുതിയ സിനിമകളെല്ലാം തന്നെ തിയേറ്ററിൽ പരാജയമായിരുന്നു. പകലും പാതിരാവും, മൈ സാൻഡ, ശിക്കാരി ശംഭു, തോപ്പിൽ ജോപ്പൻ, മധുര നാരങ്ങ, പോളിടെക്നിക് തുടങ്ങിയ സിനിമകളാണ് നിഷാദ് കോയയുടെ തിരക്കഥയിൽ പുറത്തു വന്ന സിനിമകൾ. നിഷാദ് കോയ എഴുതിയ പോസ്റ്റ് സിനിമയെ മോശമായി ബാധിച്ചു എന്നാണ് ഇപ്പോൾ മലയാളി ഫ്രം ഇന്ത്യയുടെ അണിയറ പ്രവർത്തകർ തന്നെ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, സംവിധായകനായ ഡിജോ ജോസിനെയും മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ വരാനും നിഷാദ് കോയയുടെ സ്റ്റേറ്റ്മെന്റ് കാരണമായി. ഇതിനിടയിലാണ് പ്രവീൺ നിഷാദ് കോയയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്.